കെസി വേണുഗോപാലിന്റെ തിരിച്ചുവരവോടെ താരമണ്ഡലമായി മാറിയ ആലപ്പുഴയിൽ പ്രചാരണത്തിനായി യുഡിഎഫ് ഘടകകക്ഷി നേതാക്കളുടെ ഒഴുക്ക്. ദേശീയതലത്തിലെ തിരക്ക് മൂലം കെസിയുടെ സാന്നിധ്യം മണ്ഡലത്തിൽ സ്ഥിരമായി ഉണ്ടാകില്ല എന്നിരിക്കെ അത് മറികടക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും. തുറവൂരിൽ ദേശീയപാതയോട് ചേർന്ന് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലെത്തുമ്പോൾ സ്വീകരണം ഇങ്ങനെ. കെ സി വേണുഗോപാലിൻ്റെ അരൂർ മണ്ഡലം കൺവെൻഷൻ്റെ വേദി. എറണാകുളത്തെയും ആലപ്പുഴയിലെയും പ്രമുഖ നേതാക്കളെല്ലാം ഒന്നൊന്നായി വേദിയിലേക്ക്. നേതാക്കളുടെ തീപ്പൊരി പ്രസംഗങ്ങൾക്ക് പിന്നാലെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാമും. കെ സി പ്രചാരണം തുടങ്ങി മൂന്നാം ദിവസം തന്നെ പ്രമുഖരെ അണിനിരത്തുകയാണ് യു ഡി എഫ്. പ്രസംഗങ്ങളിൽ താൻ സ്ഥിരമായി മണ്ഡലത്തിലുണ്ടാവില്ലെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് കെ സിയും. കഴിഞ്ഞ ദിവസം റോഡ് ഷോ കണ്ടപ്പോഴാണ്, റോഡ് ഷോയിൽ പോയപ്പോഴാണ് അന്ന് രാത്രി സത്യത്തിൽ എനിക്ക് കുറ്റബോധമുണ്ടായി ഭയങ്കരമായിട്ട്. ആ റോഡ് ഷോയിൽ രണ്ട് വശത്തും വീടുകൾക്ക് മുന്നിൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്ത്, വീടുകൾക്ക് മുന്നിൽ ഇരുന്ന സഹോദരി സഹോദരന്മാരുടെ കണ്ണുകളിൽ, ആ കണ്ണുകളിലൂടെ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ 5 വർഷം ഇവിടെ ഇല്ലാതിരുന്നത് തീർത്തും സങ്കടമായിരുന്നു എന്നുള്ളത് അവരുടെ കണ്ണുകൾ എന്നോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ ചെയ്ത ഒരു അപരാധമായി എൻ്റെ മനസ്സിൽ തോന്നുന്നു. തൊട്ടുചേർന്ന ചേർത്തല മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കോൺഗ്രസ് ദേശീയതലത്തിൽ അപ്രസക്തമായി മാറിയെന്ന സി പി എം പ്രചാരണത്തിന് മറുപടി പറഞ്ഞ് ഷിബു ബേബി ജോൺ കത്തിക്കയറുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആലപ്പുഴ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ കൈവിട്ട ഏക മണ്ഡലം ഏത് വിധേനയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമം വാക്കിലും പ്രവൃത്തിയിലും വ്യക്തം. ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.